ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇന്ന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുമായി ഇടതു മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ന് നിരോധിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷൻ റിഹാബ് ഫൗണ്ടേഷൻ രാജ്യത്തെ മതഭീകരവാദ സംഘടനകളെയെല്ലാം ഫണ്ടിംഗ് നൽകി സഹായിക്കുന്ന സംഘടനയാണ്. ടെറർ ഫണ്ടിംഗ് ആണ് ആ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പി എഫ് ഐക്ക് പ്രധാനമായും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് റിഹാബ് ഫൗണ്ടേഷൻ. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ വർഷങ്ങളായി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന റിഹാബ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പ് തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ തലവൻ തന്നെയാണ് റിഹാബ് ഫൗണ്ടേഷൻ്റെയും തലവൻ. അദ്ദേഹം അത് പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് സുലൈമാൻ അദ്ദേഹം ഐ എൻ എല്ലിൻ്റെ തലവനാണ്, റിഹാബ് ഫൗണ്ടേഷൻ്റെയും തലവനാണ്. നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് തേവർ കോവിലിനും റിഹാബ് ഫൗണ്ടേഷനുമായി അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹം ഐ എൻ എല്ലിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. റിഹാബ് ഫൗണ്ടേഷനുമായി ബന്ധമുള്ള രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന കലാപത്തിലേക്ക് തള്ളിവിടുന്ന ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ ഫണ്ടിംഗ് നടത്തുന്ന ഇപ്പോൾ നിരോധിക്കപ്പെട്ട റിഹാബ് ഫൗണ്ടേഷനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കക്ഷി എങ്ങനെയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമായി തുടരുന്നത്? ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷിയായി നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഒരു തലവൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ നിരോധിക്കപ്പെട്ട റിഹാബ് ഫൗണ്ടേഷൻ്റെ തലവൻ എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയുടെ നേതാവായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞ ചെയ്ത നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അഹമ്മദ് തേവർകോവിൽ. ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാം, രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എങ്ങനെയാണ് റിഹാബ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി എങ്ങനെയാണ് റിഹാബ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ്ങിൽ ഇടപെടുന്നത്? കേരളത്തിലെ ഒരു ഭരണകക്ഷിയിലെ ഒരു ഘടകകക്ഷി എങ്ങനെയാണ് ഭീകരവാദ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്? ചെറിയ കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണം. ഇതൊരു ചെറിയ കാര്യമല്ല. രാജ്യത്തെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ തലപ്പത്ത് ഒരു ഘടകകക്ഷിയുടെ നേതാവ് ഇരിക്കുകയാണ്. ആ ഘടകകക്ഷി കേരളത്തിൽ മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും അഖണ്ഡതയെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചും ഈ ഗവൺമെൻറ്റിന് കൺസേൺ ഉണ്ടെങ്കിൽ ഐ എൻ എല്ലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, അഹമ്മദ് തേവർകോവിലിനെ മന്ത്രിസഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ തയ്യാറാവണം, എൽ ഡി എഫിൽ നിന്ന് ഐ എൻ എല്ലിനെ പുറത്തു കളയണം. കാരണം രാജ്യദ്രോഹത്തിന് കൂട്ടുപിടിക്കുന്ന ഒരു സംഘടനയുമായി ചേർന്നൊരു ഗവൺമെൻറ്റിന് ഭരിക്കാൻ കഴിയില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടത്താൻ കഴിയില്ല, ഒരു രാഷ്ട്രീയ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളുമായി ചേർന്ന് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഐ എൻ എല്ലിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കണം, അഹമ്മദ് തേവർകോവിലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ്സുകാർ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇന്ന് ചാനലുകൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിനെ നിരോധിക്കണം. അങ്ങനെയുള്ളൊരു വാദം ഉന്നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, മാത്രമാണ് പി എഫ് ഐയെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു ബാലിശമായ വാദം ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കളോട് ആവശ്യപ്പെടുകയാണ്, കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനവുമായി ചേർന്ന് നിങ്ങൾ ഭരണം നടത്തുന്നുണ്ട്, അത് നിങ്ങൾ അവസാനിപ്പിക്കണം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, കോട്ടാങ്ങൽ പഞ്ചായത്ത്, ഷൊർണൂർ മുനിസിപ്പാലിറ്റി, കാസർഗോഡ് ജില്ലയിലെ ചില പഞ്ചായത്തുകളടക്കം പലയിടങ്ങളിലും എൽ ഡി എഫും പി എഫ് ഐയും തമ്മിൽ ധാരണയിലാണ്. എസ് ഡി പി ഐ സി പി എം സഖ്യമാണ് ഭരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ ആ സഖ്യം വേണ്ടെന്ന് പറയാൻ?
നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുമായി ചേർന്ന് ഭരണം പങ്കിടുന്ന കേരളത്തിലെ എൽഡിഎഫും യുഡിഎഫും ആ ഭരണം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ഒരു പഞ്ചായത്ത് ഭരണത്തിനു വേണ്ടി, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിനു വേണ്ടി രാജ്യത്തിന്റെ താൽപര്യം ബലികഴിക്കുകയാണ് നിങ്ങൾ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിനു വേണ്ടി നിരോധിത സംഘടനയുമായി ചേർന്ന് നിങ്ങൾ ഭരണം നടത്തുകയാണ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പി എഫ് ഐയുടെ രാഷ്ട്രീയ കക്ഷിയുമായി ചേർന്ന് ഭരണം നടത്തുകയാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ, ഇവിടുത്തെ രക്തസാക്ഷികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങളുടെ രക്തസാക്ഷികളെ, ബലിദാനികളെ വിട്ടേക്ക്. നിങ്ങളുടെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനോട്, നിങ്ങളുടെ അദ്ദേഹത്തിന്റെ ആത്മാവിനോട്, കുടുംബത്തിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിരോധിത സംഘടനയുമായി ചേർന്നുള്ള രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം, ഭരണം നിങ്ങൾ അവസാനിപ്പിക്കണം. കേരളത്തിൽ നിങ്ങൾ പി എഫ് ഐയെ മാറി മാറി സഹായിക്കുകയാണ്. സങ്കുച താല്പര്യത്തിന് വേണ്ടി പി എഫ് ഐയെ നിങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും മാന്യതയും ഇത്രയും പിന്തുണയും ഇവിടെ ലഭിച്ചത്. വേറെ ഒരു സംസ്ഥാനത്തിലും കിട്ടാത്ത തരത്തിലുള്ള അംഗീകാരം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളാണ്, കോൺഗ്രസും സി പി എമ്മും. ഈ നിരോധിക്കപ്പെട്ട സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറാവണം. എൽ ഡി എഫ് മന്ത്രിസഭയിൽ നിന്ന് അഹമ്മദ് തേവർഗോവിലിനെ പുറത്താക്കണം, ഐ എൻ എല്ലിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കണം. കേരളത്തിലെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, എസ് ഡി പിയുമായി ചേർന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മും കോൺഗ്രസും ആ ബന്ധം ഉപേക്ഷിച്ച് രാജ്യത്തോടുള്ള കൂറ് നിങ്ങൾ തെളിയിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.